ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ വെള്ളപ്പോളയുടെ റെസിപ്പി നോക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. വെള്ളപ്പോള റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായൊന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. 2-3 മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. 2-3 മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും പച്ചരി നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പച്ചരി ഒട്ടും വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പച്ചരി വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. പേര് പോലെ തന്നെ നല്ല വെള്ള കളറിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് പച്ചരി വേവിച്ച ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കുന്നതിന് വേണ്ടി 1 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. മാവ് ഇപ്പോൾ നന്നായി അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് കവർ ചെയ്ത് വെക്കാം. 2-3 മണിക്കൂർ കവർ ചെയ്ത് വെക്കുമ്പോഴേക്കും ഇത് നന്നായി ഫെർമെൻ്റായി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരു 5-6 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും മാവ് പൊന്തിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 മണിക്കൂർ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടും. ബാറ്റർ ഇതുപോലെ നന്നായി പതഞ്ഞ് പൊന്തി വന്ന ശേഷം ഒരു ഇഡ്ഡലിത്തട്ടിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റീമറിൽ വെള്ളം ബോയിൽ ചെയ്യാൻ വയ്ക്കാം. നന്നായി ബോയിലായി വരുന്ന സമയത്ത് ഇഡ്ഡലിത്തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മാവ് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പോലെ നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വെള്ളപ്പോള വളരെ ചെറിയ സൈസിലാണ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് സെർവ് ചെയ്യുന്നത് തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ്. തേങ്ങാപ്പാലിൽ കുതിർന്ന് കിട്ടുന്ന രീതിയിൽ വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. അതുകൊണ്ട് ഇത് വളരെ ചെറിയ സൈസിൽ വേണം റെഡിയാക്കിയെടുക്കാൻ. ഇതുപോലത്തെ 3 തട്ട് ഇറക്കി വെച്ച് ഇതുപോലെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പേര് പോലെ തന്നെ ഇത് നല്ല വെള്ളക്കളറിലാണ് കിട്ടുന്നത്. വെള്ളക്കളറിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് പച്ചരി വേവിച്ച ചോറ് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് തേങ്ങാപ്പാലിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്താണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. തേങ്ങാപ്പാലിൽ കുതിർത്തിയാണ് ഇത് കഴിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പൂവൻപഴം ഉണ്ടെങ്കിൽ പൂവൻപഴം കൂടി തേങ്ങാപ്പാലിൽ കട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഒരു 12 മിനിറ്റ് വരെ ഇത് സ്റ്റീം ചെയ്തെടുക്കാം, അപ്പോഴേക്കും പോള റെഡിയായി കിട്ടും. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്റ്റീമർ ഓപ്പൺ ചെയ്ത ശേഷം ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടാറി കിട്ടിയ ശേഷം വേണം ഇഡ്ഡലിത്തട്ടിൽ നിന്നും വെള്ളപ്പോള സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. നന്നായി ചൂടാറി കിട്ടുന്ന സമയത്ത് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇനി നമുക്കിത് തേങ്ങാപ്പാലിൽ ഏലക്കപ്പൊടി ചേർത്ത് 1 നുള്ള് ഉപ്പും ചേർത്ത് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂവമ്പഴം ഉണ്ടെങ്കിൽ അതുകൂടി തേങ്ങാപ്പാലിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് വെള്ളപ്പോള കഴിക്കാൻ പറ്റും. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ലേ ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. നിറയെ ബബിൾസ് ഉള്ള നല്ല കുഞ്ഞു കുഞ്ഞി വെള്ളപ്പോള റെഡിയാക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയേ. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്ത ശേഷം തേങ്ങാപ്പാൽ ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ സോക്ക് ചെയ്താണ് ഇത് കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ വെള്ളപ്പോളയുടെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.